അത്ഭുതപ്പെടുത്തുന്ന സൈഫൈ കഥകൾ കേൾക്കാൻ താല്പര്യമില്ലാത്തവരായി ആരുമുണ്ടാകില്ല. എന്നാൽ അതിനേക്കാൾ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന് തലയിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള അത്ഭുതങ്ങൾ തേടി നമ്മൾ നടക്കുന്നത്. പറഞ്ഞു വരുന്നത് നമ്മുടെ തലച്ചോറിനെക്കുറിച്ചാണ്. നമ്മുടെ തലച്ചോറിൻ്റെ രസകരവും അത്ഭുതകരവുമായ കഴിവുകളെക്കുറിച്ച് കേൾക്കാൻ കുക്കു എഫ്എമ്മിലെ 1000 ബ്രെയിൻസ് എന്ന ഓഡിയോ ബുക്ക് കേട്ടാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ കുക്കു എഫ്എം എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഒറിജിനൽ സബ്സ്ക്രിപ്ഷൻ 399 രൂപയായിരിക്കും. ബേപ്പൂർ സുൽത്താൻ്റെ ഭൂതഗണങ്ങൾക്ക് Sultan50 എന്ന കോഡ് ഉപയോഗിച്ച് വെറും 199 രൂപയ്ക്ക് 50% ഡിസ്കൗണ്ടിൽ ഒരു വർഷത്തേക്ക് സബ്സ്ക്രിപ്ഷൻ. മനസ്സിന് ഇഷ്ടമുള്ളത് കേട്ട് അറിവുകൾ നേടും. ദിവസം 1 രൂപയ്ക്ക് താഴെ ചിലവാക്കി. ചെറുപ്പം മുതലേ ഒരുപാട് അവിശ്വസനീയമായ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരുപാട് ഭയപ്പെടുത്തുന്ന കഥാപാത്രങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം. അത്തരത്തിൽ ചില കഥാപാത്രങ്ങൾ പലപ്പോഴും നമുക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ടാവാം. ഇരുട്ടിൻ്റെ മറവും ഭയത്തിൻ്റെ തണുപ്പുമാവാം അത്തരം പ്രത്യക്ഷപ്പെടലുകൾക്ക് കാരണം. എന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, അത്തരത്തിലൊരു കഥാപാത്രം നിങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് മാഞ്ഞു പോകുമ്പോൾ അതൊരു സങ്കല്പം മാത്രമായിരുന്നില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തെളിവ് അവശേഷിപ്പിച്ചു കൊണ്ടുപോയാലും. ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം എന്നാണ് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നത് എങ്കിൽ അങ്ങനെയല്ല. കഥകളിലെവിടെയും കേട്ടിട്ടില്ലാത്ത, സങ്കല്പങ്ങളിൽ പോലുമില്ലാത്ത ഒരു ഭീകരരൂപത്തെ കണ്ടത് 100 കണക്കിന് പേരാണ്. ആ ചുവന്ന കണ്ണുകൾ ചിലപ്പോൾ നമ്മെയും തേടി വരാം. കയറിപ്പോരൻ ചങ്ങായിമാർ ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. മോത്ത്, നിശാശലഭം എന്ന് നമ്മൾ മലയാളത്തിൽ പേരിട്ട് വിളിക്കും. കാടുള്ള പ്രദേശങ്ങളിലും തണുപ്പുള്ള പരിസരങ്ങളിലും രാത്രികാലങ്ങളിൽ ഇവയെ കൂടുതലായി കാണാൻ സാധിക്കും. ഇത്തിരി കുഞ്ഞനാണെങ്കിലും ഒന്ന് പറന്നു വന്നാൽ പലർക്കും ഭയമാണ്, പലർക്കും അറപ്പാണ്. തല പോലുള്ളൊരു ഭാഗം ഇതിന് കാണാൻ സാധിക്കില്ല എങ്കിലും ചിറകുകൾ തുടങ്ങുന്ന അറ്റത്ത് 2 കണ്ണുകൾ നമുക്ക് കാണാൻ സാധിക്കും. പൂമ്പാറ്റയോട് സാമ്യം തോന്നുന്ന ഈ ജീവിയാണ് മോത്ത് എന്നറിയപ്പെടുന്നത്. ഈ ജീവി വീട്ടിൽ കയറിയാൽ അത് അശുഭകരമാണ് എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ 6 അടിയിൽ കൂടുതൽ ഉയരം വരുന്ന ഒരു മനുഷ്യൻ്റെ ഉടലിനോടൊപ്പം ഈ ജീവിയുടെ ചിറകും കണ്ണുകളുമുള്ള ഒരു രൂപത്തെ വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കും. അങ്ങനെ ഒരു രൂപം തൊട്ടുമുമ്പിൽ നിവർന്നു നിന്നാൽ ആരായാലും ഒന്ന് ഭയക്കും അല്ലേ? കഥകളിലും സിനിമകളിലും ഇത്തരത്തിലുള്ള രൂപത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനൊരു രൂപം കണ്ടിട്ടുള്ളത് കഥകളിലോ സിനിമകളിലോ ആയിരുന്നില്ല, നേരിട്ടായിരുന്നു. അതും ഒരാളല്ല, 100 കണക്കിനാളുകൾ. പലപ്പോഴും ഇങ്ങനൊരു രൂപം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് വലിയ വലിയ ദുരന്തങ്ങൾക്ക് മുന്നോടിയായിട്ടായിരുന്നു. 1966 മഞ്ഞു പെയ്യുന്ന ഒരു രാത്രി, വെസ്റ്റ് വെർജീനിയയിലെ ക്ലിന്റൺ ഇൻ സിറ്റിയിലെ ഒരു ശ്മശാനം. 5 പേർ ചേർന്ന് അവിടെ ഒരു കുഴി കുഴിക്കുകയാണ്. കുഴി ഏതാണ്ട് പാതിയായപ്പോൾ വിശ്രമിക്കാനായി മാറി നിന്ന ഒരാളാണ് ആ കാഴ്ച ആദ്യമായി കണ്ടത്. അയാളുടെ കയ്യിലെ മൺവെട്ടി താഴെ വീഴുന്ന ശബ്ദം കേട്ടാണ് ബാക്കിയുള്ളവർ തിരിഞ്ഞു നോക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറ്റിയത് എന്നവർ ചോദിച്ചപ്പോൾ അയാൾ വിദൂരതയിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു. അങ്ങോട്ടേക്ക് നോക്കിയ അവർ കണ്ടത് 2 ചുവന്ന കണ്ണുകൾ അവരെ തന്നെ നോക്കി നിൽക്കുന്നതായിരുന്നു. അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് അതൊരു ഭീകരരൂപമായി മാറുകയും അവർക്ക് തൊട്ട് മുകളിലൂടെ പറന്നു പോവുകയും ചെയ്തു. ഇളം ചാരനിരത്തിൽ ഒരു മനുഷ്യരൂപം, അതിന് തലയില്ലായിരുന്നു. അതിൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് 2 ചുവന്ന കണ്ണുകൾ, അതിന് നീണ്ട ചിറകുകളും ഉണ്ടായിരുന്നു. ആ അനുഭവം പെട്ടെന്ന് തന്നെ ആ നഗരമാകെ പരക്കുകയായിരുന്നു.
ശ്മശാനത്തിൽ ജോലി ചെയ്യാനായി പോകുന്നവർ പൊതുവെ മദ്യപിച്ചാണ് പോകാറ്. അതുകൊണ്ട് തന്നെ മദ്യത്തിൻ്റെ ലഹരിയിൽ അവർക്ക് തോന്നിയതാകാമെന്നാണ് ഒരു വലിയ കൂട്ടം ആളുകൾ ആ അനുഭവത്തെ വിലയിരുത്തിയത്. എന്നാൽ അത് തങ്ങൾ നേരിട്ട് കണ്ടതാണ് എന്നും അതൊരിക്കലും ഒരു തോന്നലായിരുന്നില്ല എന്നും ആ അഞ്ചു പേരും ഉറപ്പിച്ചു പറയുന്നു. പിശാചാവാമെന്നും സാത്താനാവാമെന്നും പറഞ്ഞ പല കഥകളും പരന്നിരുന്നുവെങ്കിലും ആ രൂപത്തെ നേരിട്ട് കണ്ടവർക്ക് അതൊരിക്കലും മറക്കാനാവാത്ത അനുഭവം തന്നെയായിരുന്നു. ഏതാണ്ട് 3 ദിവസങ്ങൾക്ക് ശേഷം വെർജീനിയയിലെ TMT ഏരിയ എന്ന സ്ഥലത്തും സമാനമായ ഒരനുഭവമുണ്ടായി. കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന റോജർ ലിൻഡ ദമ്പതികളും പിറകിലെ സീറ്റിലിരുന്ന് യാത്ര ചെയ്തിരുന്ന സ്റ്റീവ് മേരി മില്ലറ്റ് ദമ്പതികൾക്കുമായിരുന്നു അങ്ങനെയൊരു അനുഭവമുണ്ടായത്. യാത്രക്കിടയിൽ പറന്നുവന്ന എന്തിനെയോ വാഹനം തട്ടിയതായി അവർക്ക് മനസ്സിലായി. ഒരു വലിയ അലർച്ചയോടെ അത് കാറിന് മുന്നിൽ നിന്നും കാറിൻ്റെ മുകളിലേക്ക് ചാടി വീണ് അവിടെ നിന്നും പറന്ന് പൊങ്ങുകയായിരുന്നു. ആകെ ഭയന്നു പോയ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായില്ല. പെട്ടെന്നാണ് അവരുടെ വാഹനത്തിന് മുകളിൽ എന്തോ ഭാരമുള്ള ഒന്ന് വന്നിരുന്നത് പോലെ അവർക്ക് തോന്നി. ഭയന്നുപോയ അവർ അതിവേഗത്തിൽ വാഹനമോടിക്കുകയായിരുന്നു. എന്തോ ഒരലർച്ച തങ്ങളെ പിന്തുടരുന്നതുപോലെ തോന്നിയിട്ടാണ് സ്റ്റീവും മേരിയും തിരിഞ്ഞു നോക്കുന്നത്. അവർ കാണുന്നത് ചുവന്ന കണ്ണുകളും ഇളം ചാര നിറത്തിലുള്ള രോമം നിറഞ്ഞ ചിറകുകളുമുള്ള ഒരു മനുഷ്യരൂപം അവരെ പിന്തുടരുന്നതായാണ്. അതിൻ്റെ നീളമുള്ള ചിറകുകൾക്ക് ഏതാണ്ട് 10 അടിയിൽ കൂടുതലായിരുന്നു നീളം. അതിവേഗത്തിൽ മുന്നോട്ട് പോയ ആ വാഹനം നിന്നത് ഒരു പോലീസ് വാഹനത്തെ കണ്ടതിന് ശേഷമായിരുന്നു. അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ പോലീസുകാരനോട് വിവരിക്കുകയും ചെയ്തു. എന്നാൽ അയാൾക്ക് അത് വെറുമൊരു കെട്ടുകഥ പോലെയാണ് തോന്നിയത്. പക്ഷേ അവരുടെ വിവരണങ്ങൾ ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ അങ്ങനെ ഒരു ഭീകരജീവിയെ കണ്ട 5 പേരുടെ വിവരണങ്ങൾ പോലെ തന്നെയായിരുന്നു. ആ ചുവന്ന കണ്ണുകൾ തലയില്ലാത്ത ആ ജീവിയുടെ നെഞ്ചിൻ്റെ സ്ഥാനത്തായിരുന്നു. പിറ്റേ ദിവസം അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ ഒരു പത്രസമ്മേളനത്തിലൂടെ ലോകത്തെ മുഴുവൻ അറിയിക്കുകയായിരുന്നു. റോജറും സ്റ്റീവും തലേന്ന് അവർക്കുണ്ടായ അനുഭവം ലോകത്തോട് വ്യക്തമായി വിശദീകരിച്ചു. ഒരു പക്ഷിയെപ്പോലെ മനുഷ്യരെ ആക്രമിക്കാൻ ശ്രമിച്ച ആ അജ്ഞാത ജീവിക്ക് അവിടെ ആ പേര് ജനിക്കുകയായിരുന്നു. തിളങ്ങുന്ന കണ്ണുകളും നീണ്ടു നിവർന്ന ചിറകുകളും തലയില്ലാത്ത മനുഷ്യൻ്റെ ഉടലുമുള്ള ആ ഭീകര സത്വത്തെ അവർ വിളിച്ചു മോത്ത്മാൻ. ശേഷം ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടായി. 1967 ഡിസംബർ 15 വരെ ഏതാണ്ട് 100 കണക്കിന് ആളുകളാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടായതായി പറയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഡിസംബർ 15 വെസ്റ്റ് വെർജീനിയയെ കാത്തിരുന്നത് ഒരു വലിയ ദുരന്തമായിരുന്നു. സിൽവർ ബ്രിഡ്ജ് ദുരന്തം. അന്ന് ആ പാലത്തിൽ പതിവിലും കൂടുതൽ തിരക്കുണ്ടായിരുന്നു. വാഹനങ്ങൾ പാലത്തിൽ നിരനിരയായി കിടക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് പലരും ആ കാഴ്ച നേരിട്ട് കാണുന്നത്. പറഞ്ഞാൽ വിശ്വസിക്കാത്ത ആ രൂപം പാലത്തിന് മുകളിൽ ചിറകു വിരിച്ച് നിൽക്കുകയായിരുന്നു. വാഹനങ്ങളിൽ നിന്നും പുറത്തേക്കിറങ്ങി പലരും ആ രൂപത്തെ നേരിട്ട് കാണുകയായിരുന്നു. പലരും അവിടെ നിന്നും രക്ഷപ്പെടാനായി മുറവിട കൂട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ ആ പാലത്തിന് മുകളിൽ ചിറകു വിരിച്ച് നിന്നത് മരണത്തിൻ്റെ പ്രതീകമായിരുന്നു എന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. അപ്രതീക്ഷിതമായ ഒരു കുലുക്കം എല്ലാവർക്കും അനുഭവപ്പെട്ടു. പതിയെ വലതുഭാഗത്തു നിന്നും ആളുകളുടെ നിലവിളികൾ കേട്ടു തുടങ്ങി. ഒരു ഭാഗത്തു നിന്നും പാലം തകർന്ന് തുടങ്ങുകയായിരുന്നു. വാഹനങ്ങൾ ഓരോന്നോരോന്നായി താഴേക്ക് പതിച്ചു. ആ ദുരന്തത്തിൽ 100 പേർക്ക് ഗുരുതരമായ അപകടം സംഭവിച്ചു. 46 പേർ മരണപ്പെട്ടു. 2 പേർക്ക് എന്ത് സംഭവിച്ചു എന്നത് ഇന്നും വ്യക്തമല്ല. മോത്ത്മാൻ മരണത്തിൻ്റെ ദൂതനാണ് എന്ന് പലരും വിശ്വസിച്ച് തുടങ്ങിയത് ആ ഒരു സംഭവത്തോടുകൂടിയായിരുന്നു. ആ ദുരന്തത്തിന് ശേഷം ആ ജീവി പറന്നകന്നതായി പലരും പറയുന്നു. മനുഷ്യരെ കൂട്ടത്തോടെ മരണത്തിലേക്ക് നയിക്കുന്ന ആ ഭീകര സത്വം പിശാചാണോ ചെകുത്താനാണോ അതോ പലരും വിശ്വസിക്കുന്നത് പോലെ അന്യഗ്രഹ ജീവിയാണോ? അങ്ങനെ ചിന്തിക്കാനും ഒരു കാരണമുണ്ട്. 1966 ആദ്യമായി മോത്ത്മാൻ അനുഭവങ്ങൾ ഉണ്ടായവർക്ക് മറ്റു ചില അനുഭവങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. ഒറ്റനോട്ടത്തിൽ മനുഷ്യൻ എന്ന് തോന്നുന്നു, എന്നാൽ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയാൽ മനുഷ്യനെ പോലെ എന്ന് തോന്നുന്ന കറുത്ത തൊപ്പിയും കറുത്ത വസ്ത്രവും കറുത്ത കണ്ണടയും ധരിച്ച് പുരുകങ്ങളില്ലാത്ത വെളുത്തു നേർത്ത ചർമ്മമുള്ള ചിലർ അവരെ നേരിട്ട് വന്ന് കണ്ടതായി. മോത്ത്മാൻ അനുഭവങ്ങൾ പുറം ലോകത്തെ അറിയിക്കരുത് എന്ന് ഭീഷണിപ്പെടുത്തിയതായി. സിനിമകളിൽ നമ്മൾ കാണുന്ന മെൻ ഇൻ ബ്ലാക്ക് കഥാപാത്രങ്ങളെപ്പോലെ. മെൻ ഇൻ ബ്ലാക്ക് എന്നത് വെറുമൊരു സാങ്കല്പിക സിനിമയാണ് എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. പക്ഷേ അങ്ങനെയല്ല. ഇത്തരത്തിൽ പല അനുഭവങ്ങളും പലർക്കും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
കൂടുതലും അനുഗ്രഹ പേടകങ്ങൾ കണ്ടു എന്ന് അവകാശപ്പെടുന്ന പലരുടെയും കയ്യിൽ നിന്നും തെളിവുകൾ ഇത്തരക്കാർ പിടിച്ചെടുത്തതായി. അത്തരം അനുഭവങ്ങളിൽ നിന്നാണ് അങ്ങനെ ഒരു സിനിമ പോലും ഉണ്ടായിട്ടുള്ളത്. മോത്ത്മാൻ എന്നത് ഒരു സങ്കല്പമല്ല, അതൊരു യാഥാർത്ഥ്യമാണ് എന്നും മോത്ത്മാന്റെ ചിറകിലെ തൂവലുകൾ തന്റെ കൈവശമുണ്ട് എന്നും ഒരാൾ അവകാശപ്പെട്ടിരുന്നു. അതന്വേഷിച്ച് മേൽ പറഞ്ഞ രൂപത്തിലുള്ള രണ്ടുപേർ അയാളെ ചെന്ന് കണ്ടിരുന്നതായും തൂവലുകൾ കൈമാറണമെന്ന് ഭീഷണിപ്പെടുത്തിയതായും അയാൾ പരാതിപ്പെട്ടിരുന്നു. ആ തൂവലുകൾ കൈമാറിയിട്ടില്ല എങ്കിൽ അയാളുടെ ഭാര്യയുടെ മുഖം എന്നേക്കുമായി വികൃതമാക്കുമെന്നവർ ഭയപ്പെടുത്തിയതായും അത് ഭയന്ന് അയാൾ തൂവലുകൾ കൈമാറിയതായും പറയപ്പെടുന്നു. വെസ്റ്റ് വെർജീനിയയിൽ മോത്ത്മാൻ കഥകൾ പരക്കുന്നതിനു മുമ്പ് ജർമ്മനിയിൽ സമാനമായൊരു അനുഭവമുണ്ടായതായി പറയപ്പെടുന്നു. ജർമ്മനിയിലെ ലൂയിസെന്തൽ കൽക്കരിഖനിയിലെ തൊഴിലാളികൾക്കാണ് ഇത്തരത്തിൽ ഒരു അനുഭവമുണ്ടായത്. കൽക്കരി മാറ്റിയുടെ കറുത്തൊരു വസ്തു അവർ കണ്ടു. പതിയെ അവർക്ക് മനസ്സിലായി അതൊരു ജീവിയാണ്, അത് ചിറകുകൾ പൊതിഞ്ഞ് ഇരിക്കുകയാണ് എന്ന്. ഒരു കല്ലെടുത്ത് അവരതിനെ എറിഞ്ഞു. പതിയെ അത് അനങ്ങുന്നുണ്ടായിരുന്നു. മെല്ലെ അത് ചിറകുകൾ മാറ്റി അവരെ നോക്കി. അവരാകെ ഭയന്നു പോയിരുന്നു. ഏതാണ്ട് 7 അടിയിൽ കൂടുതൽ ഉയരം വരുന്ന തലയില്ലാത്ത ഒരു മനുഷ്യരൂപം, അതിൻ്റെ നെഞ്ചിലായിരുന്നു ചുവന്ന കണ്ണുകൾ ഉണ്ടായിരുന്നത്. പതിയെ വവ്വാലിനോട് സാമ്യം തോന്നുന്ന അതിൻ്റെ ചിറകുകൾ വിരിച്ച് അത് പറന്നു പോയതായി തൊഴിലാളികൾ പറയുന്നു. 1941 ഈ ഒരു അനുഭവം സംഭവിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അവിശ്വസനീയമെന്ന് പറഞ്ഞ് ഈ ഒരു അനുഭവത്തെ പലരും തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം അവരെ കാത്തിരുന്നത് ഒരു വലിയ ദുരന്തം തന്നെയായിരുന്നു. 41 പേർ മരണപ്പെട്ട ഒരു വലിയ സ്ഫോടനമായിരുന്നു ലൂയിസെന്തൽ കൽക്കരിഖനിയിൽ സംഭവിച്ചത്. മോത്ത്മാൻ എന്ന പ്രതിഭാസം ദുരന്തം വിതയ്ക്കുന്ന ഒന്നാണ് എന്ന് ഒരുപാട് പേർ ഇന്നും വിശ്വസിക്കുന്നു. 1975 ചൈനയിൽ സംഭവിച്ച ബാങ്കിയവോഡാം ദുരന്തത്തിനും 1986 സംഭവിച്ച ചെർണോബിൽ ദുരന്തത്തിനും 2011 ജപ്പാനിൽ സംഭവിച്ച സുനാമി ദുരന്തത്തിനുമെല്ലാം മുന്നോടിയായി ഇങ്ങനൊരു ജീവിയെ ആകാശത്ത് കണ്ടിരുന്നുവെന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യർക്ക് ദുരന്തം വിതയ്ക്കുന്നുവെന്ന് ആയിരക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന മോത്ത്മാൻ ഒരു അന്ധവിശ്വാസമാണോ അതോ യാഥാർത്ഥ്യമാണോ? കേൾക്കുമ്പോൾ ആരും വിശ്വസിച്ചു പോകുന്ന രീതിയിൽ തന്നെയാണ് ഈ കഥയുടെയും പോക്ക്. സ്വാഭാവികമായും ദുരന്തങ്ങൾക്ക് സാക്ഷിയായവരോട് ഇങ്ങനൊരു കാഴ്ച കണ്ടിരുന്നോ എന്ന് ചോദിച്ചാൽ അവർക്കും പറയാനുണ്ടാവും ആകാശത്ത് പറന്നു നടന്നിരുന്ന ഒരു അജ്ഞാത ജീവിയെക്കുറിച്ച്. യഥാർത്ഥത്തിൽ ഇങ്ങനൊരു ദുരന്ത ജീവി നമ്മെ നിരീക്ഷിച്ചുകൊണ്ട് പറക്കുന്നുണ്ടാവും? കാലങ്ങളായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന മോത്ത്മാനെക്കുറിച്ചുള്ള കഥകളാണ് തൊട്ടുമുമ്പേ ഞാൻ പറഞ്ഞത്. ഇനി അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വെസ്റ്റ് വെർജീനിയയിൽ നടന്ന ആ രണ്ട് കഥകളിലേക്ക്, ആദ്യം പറഞ്ഞ രണ്ട് കഥകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ശ്മശാനത്തിൽ കുഴിച്ചുകൊണ്ടിരിക്കവേ അസാമാന്യമായ വലുപ്പമുള്ള ഒരു പറക്കുന്ന ജീവിയെ കണ്ട 5 പേർ, കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന 2 ദമ്പതികൾ, അവരെ എന്തോ ഒരു ജീവി വന്ന് ഇടിച്ചതായും അതവരെ പിന്തുടർന്നതായും അവർ പറയുന്നു. വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റായ റോബർട്ട് എൽ സ്മിത്ത് ഈ അനുഭവങ്ങളും സാഹചര്യങ്ങളും ചേർത്തുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയത് ആ ജീവി നിവർന്നു നിന്നാൽ മനുഷ്യനോളം പൊക്കം വരുന്ന സാൻഹിൽ ക്രെയിൻസ് എന്ന കൊക്കുവർഗത്തിൽപ്പെട്ട പക്ഷിയാകാം എന്നാണ്. അതല്ല എങ്കിൽ ബ്ലാക്ക് ഈസ്റ്റേൺ ഫിഷ് ഓൾ എന്ന കൂറ്റൻ മൂങ്ങയാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇരുട്ടത്ത് കാറിൻ്റെ വെളിച്ചത്തിൽ നിയന്ത്രണം വിട്ടുപോയ ബ്ലാക്ക് ഈസ്റ്റേൺ ഓൾ ചിലപ്പോൾ വന്ന് ഇടിച്ചതാകാം. അതിൻ്റെ ചിറകുകൾ നിവർത്തിയാൽ ഏതാണ്ട് 7 അടിയിൽ കൂടുതൽ നീളം വരും. അതിൻ്റെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള ബ്ലഡ് വെയിൻസ് അതിൻ്റെ കണ്ണുകൾക്ക് ചുവന്ന തിളക്കവും നൽകും. അതിൻ്റെ നഖങ്ങൾ കൊണ്ടുണ്ടായ പാടും ഭയവും ഉണ്ടാക്കിയൊരു തോന്നലാകാം ചിലപ്പോൾ മോത്ത്മാൻ. അപ്പോൾ ജർമ്മനിയിലെ കൽക്കരിഖനയിലെ തൊഴിലാളികൾ കണ്ടതോ? അതേക്കുറിച്ചും അന്വേഷിച്ചു, പക്ഷേ വ്യക്തമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ വെറും ഒരു കഥ മാത്രമായിരിക്കാം. പിന്നെ ലൂയിസെന്തൽ കൽക്കരിഖനി പലപ്പോഴും സ്ഫോടനങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു ഖനിയാണത്. 100 കണക്കിന് ആളുകൾ അവിടെ മരണപ്പെട്ടിട്ടുമുണ്ട്. 2005 അത് പൂട്ടിക്കെട്ടുകയായിരുന്നു. മോത്ത്മാൻ എന്ന സങ്കല്പം ദുരന്തങ്ങളുടെ ദുശ്ശകനമാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആളുകൾ മെനഞ്ഞെടുത്ത കഥകളായിരിക്കാം ചിലപ്പോൾ ഇതെല്ലാം. ഏതാണ്ട് 50 വർഷം പഴക്കമുള്ളപ്പോഴാണ് സിൽവർ ബ്രിഡ്ജ് തകരുന്നത്. ആ തകർച്ചയ്ക്ക് കാരണം മോത്ത്മാൻ ആയിരുന്നു എന്ന ആരുടെയോ സങ്കല്പമായിരുന്നു. അത് കേട്ടുനിന്നവർ അത് ഏറ്റുപറഞ്ഞതുമാവാം. അമിതഭാരവും കാലപ്പഴക്കവുമായിരുന്നു ആ പാലം തകർന്നു വധിക്കാനുള്ള കാരണമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു പൂച്ച വട്ടം ചാടി എന്നിരിക്കും. അത് സംഭവിച്ചിട്ടില്ല എങ്കിൽ പഴിയെല്ലാം പൂച്ചയുടെ തലയിൽ കൊടുക്കുന്ന നമ്മൾ ഇത്തരത്തിൽ ഒരു അന്ധവിശ്വാസം കിട്ടിയാൽ അത് വെറുതെ വിടുമോ?
ദുരന്തങ്ങൾക്ക് തൊട്ട് മുമ്പ് മോത്മാനെ കാണുന്നു എന്നൊരു സങ്കല്പമുണ്ടെങ്കിൽ ഇതിനു മുമ്പേ സംഭവിച്ച എല്ലാ ദുരന്തങ്ങൾക്കും മുമ്പിലും അങ്ങനെ ഒരു കാരണമുണ്ടാകാം എന്ന് അന്വേഷിച്ചിറങ്ങുന്നവർ മെനഞ്ഞെടുത്ത കഥകളായിരിക്കാം മേൽ പറഞ്ഞതല്ല. തൊട്ടു മുമ്പേ എടുത്തു പറഞ്ഞ എല്ലാ ദുരന്തങ്ങളും സംഭവിച്ചതിന് വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. എന്നാലും ഇതുപോലെ ചില കഥകൾ കേൾക്കുമ്പോൾ ശരിയാ, ഞാനും അന്ന് അങ്ങനൊരു ജീവിയെ കണ്ടിരുന്നു എന്ന് പറയുന്ന ആളുകളല്ലേ നമുക്ക് ചുറ്റുമുള്ളത്. മോത്മാൻ ഒരു സങ്കല്പം മാത്രമാണ് എന്ന് തെളിയിക്കാൻ തക്ക തെളിവുകളൊന്നും എൻ്റെ കയ്യിലില്ല. അതുപോലെ തന്നെ മോത്മാൻ ഒരു യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിക്കാൻ തക്ക തെളിവുകളൊന്നും ആരുടെ കയ്യിലുമില്ല. കഥകൾക്ക് അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, മനുഷ്യനെ വല്ലാതെ അങ്ങ് വിശ്വസിപ്പിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ, സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും.